മിനിസ്ട്രിയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന താങ്കൾക്ക് വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം. നാം കഷ്ടത അനുവദിക്കുന്ന ദൈവം എന്ന വിഷയത്തിൽ ഒന്നാമതായി ചിന്തിച്ചത് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നവരാണ് എന്നുള്ളതായിരുന്നു. റോമാ ലേഖനം 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു എന്നുള്ളതായിരുന്നു കണ്ടത്. അതെ, ക്രിസ്ത്യാനികളായ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നവരാണ്. നമുക്ക് പ്രശംസിക്കുവാനുള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലും അവൻ്റെ ക്രൂശിലും ആണ്. നാം കഷ്ടതയിലും പ്രശംസിക്കുന്നവരാണ്, ദൈവതേജസിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നവരാണ്, യേശു ക്രിസ്തുവിൽ പ്രശംസിക്കുന്നവരാണ് എന്ന് നാം കണ്ടു. എന്നാൽ നാം വാക്യം വായിച്ചപ്പോൾ നാം അറിഞ്ഞ് പ്രശംസിക്കുന്നു എന്നാണ് കണ്ടത്. അതെ, നമ്മുടെ കഷ്ടത നമുക്കൊരു റിസൾട്ട് കൊണ്ടുവരുന്നുണ്ട്. ആ കഷ്ടത കൊണ്ടുവരുന്ന ആത്യന്തികമായ ഫലം എന്ന് പറയുന്നത് അത് പ്രത്യാശയെ ഉളവാക്കുന്നതാണ്. അതറിഞ്ഞുകൊണ്ടാണ് നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അറിവുണ്ടാകണം. എന്താണ് നമ്മുടെ കഷ്ടത നമ്മളെ എവിടേക്ക് നയിക്കുന്നു, നമ്മുടെ കഷ്ടത നമ്മെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, അതറിഞ്ഞുകൊണ്ടാണ് നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നത്. പ്രിയ സ്നേഹിത, താങ്കൾക്ക് ഈ കഷ്ടത, ഇപ്പോഴത്തെ പ്രതികൂലം, അത് എവിടേക്കാണ് തങ്ങളെ നയിക്കുന്നത് എന്നുള്ള ഉറപ്പുണ്ടോ? അതായിരുന്നു നാം ഒന്നാമതായിട്ട് ചിന്തിക്കുവാൻ ഇടയായി തീർന്നത്. കഷ്ടതയിലും നാം പ്രശംസിക്കുന്നവരാണ്. എന്നാൽ ഈ കഷ്ടതയിൽ പ്രശംസിക്കുന്നവരായ നാം കഷ്ടത എന്തെന്ന് അറിഞ്ഞുകൊണ്ടാണ് പ്രശംസിക്കുന്നത്. അതുകൊണ്ട് കഷ്ടതയെക്കുറിച്ചുള്ള മറ്റൊരു പാഠം, കഷ്ടത നാം അറിഞ്ഞിരിക്കേണ്ട സത്യങ്ങൾ. കഷ്ടത എന്തിനാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം. കഷ്ടതയെക്കുറിച്ചുള്ള നാം അറിഞ്ഞിരിക്കേണ്ട ചില സത്യങ്ങൾ, അതാണ് ഞാൻ ഇന്ന് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കഷ്ടത എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സഫറിങ് ഈസ് യൂണിവേഴ്സൽ. ഇത് സാർവലൗകികമാണ്. വിശ്വാസികളും അവിശ്വാസികളും ഒരുപോലെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരാണ്. പ്രതികൂലം എല്ലാവരുടെയും ജീവിതങ്ങളിലുണ്ട്. ജനിച്ച മനുഷ്യൻ അവൻ കഷ്ടതയിലാണ് മുതിർന്നു വരുന്നത്. അവൻ കഷ്ടത എപ്പോഴും അവനെ പിന്തുടരുന്നുണ്ട്. ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിലൊക്കെയും പല വിധത്തിലുള്ള കഷ്ടതകൾ ഉണ്ട്. ഈ കഷ്ടത അവസാനം അവനെ കൊണ്ടെത്തിക്കുന്നത് മരണത്തിലേക്കും ആണ്. അതുകൊണ്ട് കഷ്ടത എന്ന ആ വലിയേറിയ സത്യത്തെക്കുറിച്ച്, ആ വലിയ സത്യത്തെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 5 പാഠങ്ങൾ ചില വാക്യങ്ങളിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ. കഷ്ടതയോടുള്ള ബന്ധത്തിൽ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ് റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം. ഈ വാക്യം ദൈവജനം വളരെയധികം ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വാക്യമാണ്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു.
അറിഞ്ഞ് പ്രശംസിക്കുന്നു എന്ന് റോമർ 5:4 പറഞ്ഞ പൗലോസ് അപ്പോസ്തോലൻ ആ റോമാലേഖനം 8:28 പിന്നെയും പറയുകയാണ്, നാം അറിയുന്നു. എന്താണ് നാം അറിയുന്നത്? നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായിട്ടാണ് എന്ന് നാം അറിയുന്നു. അതുകൊണ്ട് കഷ്ടത എന്തിനാണ്? ഇവിടെ നിന്നും കണ്ട ഒന്നാമത്തെ പാഠം, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കാണ് കഷ്ടത. അങ്ങനെയാണെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനത്തിന് ദൈവം കഷ്ടത അനുവദിക്കുന്നു. കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു, നിത്യതയിലേ നമ്മളെ സ്നേഹിച്ച, നിത്യത മുതൽ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി കരുതുന്ന വല്ലഭനായ നമ്മുടെ ദൈവം, അവൻ്റെ മക്കളാണ് നാം. നമ്മളെ ഈ ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവേശുവിൽ അവൻ തിരഞ്ഞെടുത്തതാണ്. ഈ ലോകത്തെ സ്ഥാപിക്കുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നാം ഉണ്ടായിരുന്നു. അവൻ നമുക്ക് വേണ്ടി സകലവും മുന്നൊരുക്കിയ ദൈവമാണ്. അങ്ങനെയുള്ള ദൈവം നമുക്ക് കഷ്ടത അനുവദിക്കുകയാണ്. അതെ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് കഷ്ടത അനുവദിക്കുന്ന ദൈവം. ഈ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ പലവിധ കാരണങ്ങളാൽ ഉണ്ടാകാം. അത് നമുക്ക് പിന്നീട് ശ്രദ്ധിക്കാം. ഈ കഷ്ടത നമ്മെ തിരഞ്ഞെടുത്ത ദൈവം നമുക്ക് അനുവദിക്കുമ്പോൾ അതെങ്ങനെയാണ് നാം അറിയേണ്ട ചില പാഠങ്ങൾ. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമുള്ള കഷ്ടത. അതുകൊണ്ട് നമ്മുടെ കഷ്ടതകൾ ദൈവം നിയമിച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഫിലിപ്പി ലേഖനം 1:5 വരുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു പരാമർശം കാണുവാൻ കഴിയും. ഫിലിപ്പി ലേഖനം 1:29 അത് ദൈവം തന്നെ വെച്ചതാകുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല, അവനു വേണ്ടി കഷ്ടം അനുഭവിക്കുവാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ഇവിടെ എക്കാരിസ്തേ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തുയേശുവിനു വേണ്ടി കഷ്ടം സഹിപ്പാൻ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. അവനു വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. This suffering that you are going through is a gift given by God. ഇവിടെ ആ വാക്കിൻ്റെ അർത്ഥം കൃപ നൽകിയിരിക്കുന്നു, വരം നൽകിയിരിക്കുന്നു എന്നിങ്ങനെയുള്ള ആ വാക്ക്, ക്രിസ്തുവിനു വേണ്ടി കഷ്ടം സഹിപ്പാൻ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു എന്ന ആ പദം, വരം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളം ബൈബിൾ ട്രാൻസ്ലേഷൻ ചെയ്യുവാൻ ആദ്യ നാളുകളിൽ ഹൈന്ദവരായ ചില ആളുകൾ, ഭാഷാ പണ്ഡിതന്മാരെ ദൈവം ട്രാൻസ്ലേഷന് വേണ്ടിയുള്ള മിഷണറിമാർക്ക് സഹായമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വരം എന്നുള്ള പ്രയോഗം പലപ്പോഴും ഹൈന്ദവമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നും കാണുന്നതാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ അതിൻ്റെതായ അർത്ഥത്തിൽ ഉൾക്കൊള്ളും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവർ ദേവീദേവന്മാരെ പ്രത്യക്ഷപ്പെടുത്തുവാൻ വേണ്ടി, വരം നൽകുവാൻ വേണ്ടി അവർ തപസ് ചെയ്യുന്ന ചില കഥകൾ നമുക്ക് പല ഭാഗങ്ങളിൽ വായിക്കുവാൻ കഴിയും. അപ്പോൾ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി, ഒരു അസുരൻ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഒരു ദേവനെ അല്ലെങ്കിൽ ദേവിയെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ഒറ്റക്കാലിൽ നിന്ന് നീണ്ട കാലം തപസ് ചെയ്യുകയാണ്. എന്താണ് ആ ദേവൻ അല്ലെങ്കിൽ ദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് ഭക്തന് ഒരനുഗ്രഹം കൊടുക്കണം. അങ്ങനെ അനുഗ്രഹം കൊടുക്കുന്നതിന് ഹൈന്ദവ പശ്ചാത്തലത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വരം എന്ന്. ഇവിടെ നമ്മൾ കാണുകയാണ് ക്രിസ്തുവിനു വേണ്ടി കഷ്ടം
നഷ്ടം അനുഭവിപ്പാൻ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. എനിക്ക് ആ പദപ്രയോഗം വളരെ ഇഷ്ടമാണ്. മലയാളത്തിൽ നമ്മൾ കാണുന്ന വരം നൽകിയിരിക്കുന്നു എന്നുള്ളത്, കാരിസ് എന്ന ആ പദത്തിൽ നിന്ന് കൃപ നൽകിയിരിക്കുന്നു എന്ന് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് അനുവദിച്ച് നൽകിയിരിക്കുന്നു, സന്തോഷത്തോടെ ഒരു അനുഗ്രഹമായി നൽകിയിരിക്കുന്നു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ ദൈവം നമുക്ക് വരം നൽകിയിരിക്കുന്നു. അത് ഞാൻ ഇങ്ങനെ പറയാം, നാം ഈ വരം പ്രാപിച്ചു എന്നുള്ളത് ദൈവം നമുക്ക് സന്തോഷത്തോടെ അനുവദിച്ച് നൽകിയതാണ്, നമുക്ക് ദൈവത്തിൻ്റെ നിർണയപ്രകാരം തന്നതാണ് എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ ഈ കഷ്ടം അനുഭവിക്കാനായി അപ്പോയിന്റ് ചെയ്തു. നമ്മളെ ആ കഷ്ടം അനുവദിക്കുന്നതിന് വേണ്ടി ദൈവം നേരത്തെ മുൻകൂട്ടി നിർണയിച്ച് നമുക്ക് അനുവദിച്ച് നൽകിയതാണ്. അതുകൊണ്ട് കഷ്ടത അത് നിർണയപ്രകാരം ഉള്ളതാണ്. ചില നാളുകൾക്ക് മുമ്പ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട ശ്രേഷ്ഠനായ ദൈവത്തിൻ്റെ ദാസൻ ഡോക്ടർ രവി സക്കറിയാസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം തൻ്റെ ആ യൗവന കാലത്ത് ബൈബിൾ കോളേജിലെ പഠനമൊക്കെ കഴിഞ്ഞ നാളുകളിൽ അദ്ദേഹം അനേക രാജ്യങ്ങളിലേക്ക് തൻ്റെ പ്രഭാഷണത്തിന് വേണ്ടി കടന്നു പോയിട്ടുണ്ട്. വിയറ്റ്നാം എന്ന രാജ്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ ബൈബിളോ അതുപോലെക്കുള്ള ഒന്നും തന്നെ കയ്യിൽ കരുതുവാൻ കഴിയില്ല. കയ്യിലൊരു ചെറിയ സ്പൈറൽ ബുക്ക് മാത്രം കയ്യിൽ കരുതിക്കൊണ്ട് അദ്ദേഹം അവിടെ പോയി പ്രസംഗിച്ചിട്ടുള്ള ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ യൗവന കാലത്ത് ചെറുപ്രായത്തിൽ അദ്ദേഹം വിയറ്റ്നാമിലേക്ക് ചെല്ലുമ്പോൾ രാഷ്ട്രീയമായി വളരെയധികം പ്രതിസന്ധികൾ ഉള്ള ആ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്യുവാനായി യൗവനക്കാരനായിരുന്ന ഭംഹയിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ ഭംഹയിൻ എന്ന ആ ദൈവത്തിൻ്റെ ദാസൻ യുവാവ് വളരെ ധീരതയോടെ ധൈര്യത്തോടെ ഉത്സാഹത്തോടെ ഇദ്ദേഹത്തോടൊപ്പം നടന്ന് പ്രസംഗങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പീഡനം വളരെ വർദ്ധിച്ച നാളുകളിൽ അദ്ദേഹത്തെ അവിടുത്തെ ഗവൺമെൻറ് അറസ്റ്റ് ചെയ്ത് തടവറയിലാക്കി. ഒരു വർഷം അദ്ദേഹം ആ തടവറയിലായിരുന്നു. ഒരു വർഷമായി ദൈവത്തിൻ്റെ വചനം വായിക്കുവാനോ വചനത്തിൽ നിന്നൊന്നും കേൾക്കുവാനോ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആ നാളുകളിൽ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, കഴിഞ്ഞ ഒരു വർഷമായി ഈ ജയിലറയ്ക്കുള്ളിൽ ഞാൻ എന്നും മുട്ടുമടക്കി നിന്നോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം പോലും നീ എന്നോട് നിന്റെ വചനത്തിലൂടെ സംസാരിച്ചില്ല. ഈ ജയിലിനുള്ളിൽ, ഈ കാരാഗ്രഹത്തിനുള്ളിൽ എന്നോട് ഇതുവരെ നീ ഒന്ന് സംസാരിക്കാഞ്ഞതുകൊണ്ട് നാളെ മുതൽ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുകയില്ല, ഞാൻ നിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുകയില്ല. എന്നാൽ ഇതുവരെയും ഉണ്ടായതിൽ നിന്ന് വ്യത്യസ്തമായി ആ കാരാഗ്രഹത്തിൻ്റെ പ്രമാണി ജയിലർ അദ്ദേഹം പിറ്റേന്ന് വെളുപ്പിനെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഇന്നു മുതൽ നീ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ഡ്യൂട്ടി ചെയ്യണം. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് അദ്ദേഹം ബാത്റൂം ക്ലീൻ ചെയ്യുവാനായി ആ ജയിലറിൻ്റെ ആ ബാത്റൂമാണ് ക്ലീൻ ചെയ്യുവാനായിട്ട് പോയത്. അദ്ദേഹം ഒരു വലിയ ക്രൈസ്തവ വിരോധിയായിരുന്നു. അദ്ദേഹം ഓരോ ദിവസവും ബൈബിളിലെ ഓരോ പേജുകളായിരുന്നു വലിച്ചു കീറി ഒരു ടിഷ്യു പേപ്പറിന് പകരമായി ഉപയോഗിക്കുന്നത്. അദ്ദേഹം ക്ലീൻ ചെയ്യുവാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പേപ്പർ വിശുദ്ധ വേദപുസ്തകത്തിലെ ഓരോ പേജുകളായിരുന്നു. അന്ന് അദ്ദേഹം വലിച്ചു കീറിയത് റോമാലേഖനം 8:28 വാക്യം ഉൾക്കൊള്ളുന്ന ആ പേജായിരുന്നു. പെട്ടെന്ന് ഇംഗ്ലീഷിലുള്ള ആ പേപ്പർ കണ്ടപ്പോൾ ഫംഹയിൻ വളരെ പെട്ടെന്ന് ആ പേപ്പർ എടുത്ത് താൻ ശുദ്ധിയാക്കി അത് തൻ്റെ കയ്യിൽ കരുതി താൻ വായിക്കുവാൻ തുടങ്ങിയപ്പോൾ അത് ബൈബിളിൽ നിന്നാണ്, ഇംഗ്ലീഷിൽ എന്തെങ്കിലും ഒന്ന് വായിക്കണമെന്ന് വിചാരിച്ച് താൻ അത് തുറന്നു നോക്കി വായിക്കുമ്പോൾ, അതെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന വാക്യം അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടരെ ഇങ്ങനെ ഒഴുകുവാനായി തുടങ്ങി. അദ്ദേഹം മുട്ടുമടക്കി. അദ്ദേഹം കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇത് നീ എന്നോട് ഈ ജയിലിനുള്ളിൽ സംസാരിക്കുവാൻ പ്രസാദിച്ചതിനായി സ്തോത്രം. അന്ന് വളരെ സന്തോഷത്തോടെ അദ്ദേഹം ആ പകൽക്കാലം ചിലവഴിച്ചു. പിറ്റേന്നും അദ്ദേഹത്തിന് ആ ജോലി തന്നെ കിട്ടി. അദ്ദേഹം പിന്നീട് ആ ജയിലറിനോട് പറഞ്ഞു, സാർ, ഇനിയുള്ള എല്ലാ നാളുകളിലും ഞാൻ ബാത്റൂം ക്ലീനിങ് ഡ്യൂട്ടി ചെയ്തുകൊള്ളാം. ഹോ, എത്ര ഹീനമായ ഒരു ജോലിയും ചെയ്യുവാൻ സന്തോഷത്തോടെ അദ്ദേഹം പോവുകയാണ്. എന്താണെന്നോ, ആ കാരാഗ്രഹത്തിനുള്ളിലും തന്നോട് സംസാരിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം.
എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ ഇന്ന് പ്രതികൂലത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ചിലപ്പോൾ ചോദിക്കുന്നുണ്ടായിരിക്കും, എന്താണ് എനിക്കിങ്ങനെയുള്ള കഷ്ടത, മറ്റുള്ളവർക്കൊന്നും ലഭിക്കാത്ത ഈ വേദനയും ദുരിതവും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും, എന്താണ് എനിക്ക് ഇങ്ങനെ? ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തെ നീ സ്നേഹിക്കുന്ന ദൈവ പൈതലായതുകൊണ്ട് ദൈവം നിനക്കനുവദിക്കുന്നത് തൻ്റെ നിർണയപ്രകാരമാണ്. ആ ഫംഹയിനെ കുറിച്ച് ചില വാക്കുകൾ കൂടെ ഞാൻ പറയട്ടെ. ചില നാളുകൾ കഴിഞ്ഞു, ഫംഹയിൻ ഒരിക്കൽ അവിടെ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് പദ്ധതികൾ ഒരുക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പദ്ധതികൾ ഒരുക്കുമ്പോൾ അദ്ദേഹത്തെ സൂക്ഷ്മമായി വാച്ച് ചെയ്തിരുന്ന 4 പടയാളികൾ അദ്ദേഹത്തെ പിടിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നീ ഇവിടെ നിന്ന് ജയിൽ ചാടുവാനായിട്ടുള്ള പദ്ധതികൾ ഒരുക്കുന്നുണ്ട്, ശരിയല്ലേ എന്ന്. ഒരു ദൈവ വൈദലായിരുന്ന ഫംഹയിൻ താൻ കള്ളം പറയുകയില്ലെന്ന് തീരുമാനിച്ചു. അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടുവാനുള്ള പദ്ധതികൾ തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ ആ 4 പേർ പറഞ്ഞു, ഞങ്ങളും നിന്റെ കൂടെ വരാം. ഹോ, ആ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൽ നിന്ന് അദ്ദേഹത്തോടൊപ്പം ആ 4 പടയാളികൾ രക്ഷപ്പെട്ടു. ഫംഹയിൻ്റെ കഥ നിങ്ങൾ തിരിച്ചറിയുന്നുവെങ്കിൽ മനസ്സിലാകും. അദ്ദേഹം രക്ഷപ്പെട്ട് അവർ ഒരു ചെറു ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ആ വള്ളം വളരെയധികം കാറ്റും തിരമാലകളും പ്രതികൂലങ്ങളുമുള്ള ആ പാതയിലൂടെയായിരുന്നു അവർക്ക് യാത്ര ചെയ്തു പോകേണ്ടത്. സമുദ്രത്തിലൂടെ അവർ യാത്ര ചെയ്യുമ്പോൾ വളരെ കഠിനമായിരുന്നു. അദ്ദേഹം പറയുന്നത്, ആ 4 പടയാളികൾ തന്നോടൊപ്പം ഉള്ളത് കൊണ്ടാണ് ഈ പ്രതികൂലങ്ങളെ തരണം ചെയ്ത് അദ്ദേഹത്തിന് അമേരിക്കയിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞത്. അദ്ദേഹം അമേരിക്കയിലെത്തി ഒരു വലിയ ബിസിനസ്സുകാരനായി, കർത്താവിൻ്റെ വേലക്കാരെ പിന്നിൽ നിന്ന് സഹായിക്കുന്ന, സുവിശേഷം ലോകമെമ്പാടും കൊണ്ടെത്തിക്കുവാനായി പിന്നിൽ നിൽക്കുന്ന ഒരു വലിയ ബിസിനസ്മാനായി, ഒരു വലിയ വ്യാപാരിയായി ആ മനുഷ്യൻ തീർന്നു. തിരിഞ്ഞു നോക്കൂ, ദൈവം കഷ്ടത നൽകുമ്പോൾ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് നിർണയപ്രകാരം ദൈവം നൽകുന്ന ഒരു അപ്പോയിൻമെന്റ്, ആ കഷ്ടത അവൻ മുന്നറിഞ്ഞ് നൽകുന്നതാണ്. ദൈവം നമുക്ക് നൽകുന്ന എല്ലാ കഷ്ടതകൾക്കും അവന് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ കഷ്ടത നമ്മളെ എന്ത് പാഠം പഠിപ്പിച്ചു എന്ന് അറിഞ്ഞിട്ട് നാം കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ജീവിക്കണം. ഞാൻ ഒരു കാര്യം ഓർക്കുകയാണ്, നിങ്ങൾ വിശപ്പിൻ്റെ വില അറിഞ്ഞിട്ടില്ലെങ്കിൽ വിശക്കുന്ന ആളിൻ്റെ വിശപ്പിൻ്റെ തീവ്രത എന്തെന്ന് നിങ്ങൾക്കറിയില്ല. പക്ഷേ വിശപ്പിൻ്റെ വില അറിഞ്ഞ ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ തീർച്ചയായും ഒരു വിശക്കുന്നവൻ്റെ വിശപ്പ് കാണുമ്പോൾ അവൻ്റെ വിശപ്പടക്കുവാനുള്ളത് കൊടുക്കണമെന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടാകും. ഞാൻ എൻ്റെ 24-ാമത്തെ വയസ്സിൽ ഒരു കാലിൻ്റെ മുട്ടിനുള്ള ഒരു മേജർ സർജറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുവാനിടയായി. ആ നാളുകൾ എന്നെ ഒത്തിരി ഒത്തിരി പാഠങ്ങൾ പഠിപ്പിച്ചു. ഒരു ആശുപത്രിയിൽ കിടക്കുന്ന ഒരു രോഗിയായ ഒരു സർജറിക്ക് ശേഷം ഒരാശുപത്രിയിൽ കിടക്കുന്ന വ്യക്തിയുടെ മനോഭാവം എന്താണ്, അവൻ്റെ വേദനകൾ എന്തൊക്കെയാണെന്ന് ഒരു തരത്തിൽ അല്പമായിട്ട് എനിക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച കഷ്ടങ്ങളൊക്കെ നമുക്ക് വലിയ വലിയ പാഠങ്ങളാണ്. അതിൽ നിന്ന് നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ ആശ്വസിപ്പിക്കണം, മറ്റുള്ളവർക്ക് എങ്ങനെ പ്രോത്സാഹനം നൽകണം, മറ്റുള്ളവരുടെ പിന്നിൽ എങ്ങനെ നിൽക്കണം, ഈ പ്രതികൂലം നമ്മളെ എന്ത് പഠിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് അത് നമുക്ക് പ്രയോജനമായി ഭവിക്കും. അതുകൊണ്ട് 1-ാമത്തെ പാഠം, നമ്മുടെ കഷ്ടത ഇത് നിർണയപ്രകാരമാണ്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കുള്ളതാണ്. 2-ാമത്തെ പാഠം നമുക്ക് ശ്രദ്ധിക്കാം. റോമാലേഖനം 8:28 നമ്മൾ കാണുകയാണ്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതെ, നമ്മുടെ കർത്താവ് നമുക്ക് കഷ്ടത നൽകുന്നു എന്ന് വരികിൽ ഓർക്കുക, അത് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതിങ്ങനെ പറയാം, നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ സകല കഷ്ടങ്ങളും അതിൽ നിന്നൊരു നന്മ കൊണ്ടുവരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഞാനൊരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരിക്കലൊരു മനുഷ്യൻ ഒരു വനത്തിനുള്ളിലേക്ക് പോയി. ഒരു കൂട്ടം മുളം ചില്ലികൾ, മുളം തണ്ടുകൾ അവിടെ നിൽക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. അതിൽ നിന്ന് അദ്ദേഹം പ്രത്യേകമായ ഒരു മുള, അദ്ദേഹം ആ ഈറ, ആ മുളം തണ്ട് അദ്ദേഹം തിരഞ്ഞെടുത്തു. എന്നിട്ട് അത് ആ ചെടിയെ അദ്ദേഹം ആഞ്ഞാഞ്ഞ തണ്ടിലേക്ക് വെട്ടുവാൻ തുടങ്ങി. ആ ചെടി കരയുവാനായിട്ട് തുടങ്ങി. അയ്യോ, എനിക്ക് വേദന എടുക്കുന്നേ, ഈ ദുഷ്ടനായ മനുഷ്യൻ എന്നെ ഉപദ്രവിക്കുന്നേ, വെട്ടിരുമ്പ് കൊണ്ടെന്നെ ആഞ്ഞാഞ്ഞു വെട്ടുന്നേ
എന്ന് ആ മുളം തണ്ട് കരയുവാനായിട്ട് തുടങ്ങി. കുറേ നേരം കൂടെ കഴിഞ്ഞു, ആ മുളം ചില്ലിയുടെ ഓരോ ചില്ലകളും അദ്ദേഹം മുറിച്ചു കളയുവാനായിട്ട് തുടങ്ങി. വെട്ടിയെടുത്ത മുളം ചില്ലിയെ അദ്ദേഹം മുറിക്കുമ്പോൾ, അദ്ദേഹം വെട്ടിമാറ്റുമ്പോൾ ഈ മുളം ചില്ലി കരഞ്ഞു, അയ്യോ എൻ്റെ കൈകൾ അദ്ദേഹം മുറിച്ചു മാറ്റുന്നേ, ഈ മനുഷ്യൻ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നേ. എന്നിട്ട് പിന്നെയും അദ്ദേഹം ആ മുളം തണ്ടുകൾ ഓരോരോ കഷണങ്ങളാക്കി മുറിച്ചു. ആ മുളം ചില്ലി പിന്നെയും കരയുകയാണ്, അയ്യോ എൻ്റെ ശരീരത്തിൽ ഈ മനുഷ്യൻ വല്ലാതെ മുറിവുകൾ ഉണ്ടാക്കുന്നേ, എന്നെ വേദനിപ്പിക്കുന്നേ എന്ന്. പിന്നെയും ഓരോ മുളം തണ്ടുകൾ അദ്ദേഹം എടുത്തു. മുളം തണ്ട് ഓരോന്നും എടുത്തിട്ട് അതിൻ്റെ അല്പം അറ്റം വൃത്തിയാക്കിയതിന് ശേഷം അതിൽ ഓരോ കിഴുത്തകൾ ഇടുവാനായിട്ട് തുടങ്ങി. ഓരോ ഹോളും ഇടുമ്പോൾ ആ കിഴുത്തകൾ ഓരോന്നും ആ തണ്ടിൽ വീഴുമ്പോൾ ആ തണ്ട് കരയുകയാണ്, ഈ മനുഷ്യൻ എന്നെ കിഴിക്കുന്നു, എൻ്റെ ശരീരം മുറിക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞു. കുറേ സമയം കഴിഞ്ഞു, ആ മനുഷ്യൻ ആ മുളം തണ്ട് തൻ്റെ നാവിനോട് ചുണ്ടിനോട് അടുപ്പിച്ച് പിടിച്ചു. എന്നിട്ട് തൻ്റെ വിരലുകൾ കൊണ്ട് അതിൻ്റെ ചില കിഴുത്തുകൾ അടച്ചു പിടിച്ചു. എന്നിട്ട് താൻ അതിലൂടെ ശ്വാസമൂതുവാനായിട്ട് തുടങ്ങി. വളരെ മനോഹരമായ ഇമ്പമായ മാധുര്യമുള്ള ഗീതം അതിലൂടെ പുറപ്പെടുവാൻ തുടങ്ങി. ഇപ്പോഴാണ് അതിന് മനസ്സിലായത്, ഹോ എന്നെ ഇങ്ങനെ മനോഹരമായ ഒരു ഓടക്കുഴലാക്കി മാറ്റുവാൻ എൻ്റെ യജമാനൻ എന്നെ വെട്ടിയതാണ്, എന്നെ കിഴിച്ചതാണ്, എൻ്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കിയതാണ്. ഈ മുളം തണ്ട് ഓടക്കുഴലായി തീർന്നതിന് ശേഷം ഈ പ്രാഗൽഭ്യമുള്ള മനുഷ്യന്റെ കൈകളിൽ ഇരുന്ന് അതിൽ നിന്ന് മീട്ടുന്ന ആ മനോഹരമായ സംഗീതം കേൾക്കുവാൻ ചുറ്റും ആളുകൾ വന്നു കൂടുകയാണ്. ആ മുളം തണ്ട് ഇപ്പോൾ ഓടക്കുഴലായി തീർന്ന് അഭിമാനം കൊള്ളുകയാണ്. എനിക്കേറ്റ മുറിവുകൾ, എനിക്കേറ്റ വേദന, എനിക്കേറ്റ കഷ്ടം, ഹോ അതെനിക്ക് കൊണ്ടുവന്ന നന്മ എത്ര വലുതാണ്, എനിക്ക് കൊണ്ടുവന്ന ബഹുമാനം എത്ര വലുതാണ്. ഒരിക്കൽ കാട്ടിൽ നിന്ന ഞാൻ, എന്നും കാട്ടിൽ കിടന്ന് അഴുകിപ്പോകേണ്ടിയിരുന്ന ഞാൻ ഇപ്പോൾ ഇതാ പ്രയോജനമുള്ള കൈകളിൽ പ്രയോജനമുള്ള ആളായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിലേക്ക് കഷ്ടത വരുമ്പോൾ. നാം പാടാറില്ലേ, കഷ്ടതയിലും പാടുവാൻ നഷ്ടമതിൽ കൊണ്ടാടുവാൻ ശക്തി അരുൾക നാഥനെ ഭക്തിയിൽ പൂർണ്ണനാക്കുകേ എന്ന്. അതെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം കഷ്ടത അനുവദിക്കുമ്പോൾ അതിൽ നിന്നൊരു നന്മ നമ്മുടെ ദൈവം കൊണ്ടുവരുന്നുണ്ട്. ഞാൻ പലപ്പോഴും പലയിടത്തും പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട്. എൻ്റെ നല്ല യൗവനത്തിൽ 24-ാമത്തെ വയസ്സിൽ എൻ്റെ വലതുകാലിന് ഒരു മേജർ ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. പലവിധത്തിലുള്ള പ്രതികൂലങ്ങളും പ്രയാസങ്ങളിലൂടെയും ഒക്കെ ഞാൻ കടന്നുപോയി. പിന്നീടുള്ള നാളുകളിൽ എൻ്റെ വിവാഹ ജീവിതത്തിൽ കുടുംബജീവിതത്തിലേക്ക് കയറിയതിന് ശേഷവും ഇനിയും ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാവുകയില്ല എന്നുള്ള നിലയിൽ, ഒരു കുടുംബനാഥൻ എന്നുള്ള നിലയിൽ, ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ എന്നെ വളരെ വേദനിപ്പിക്കുന്ന സന്ദേശം എന്നെ എൻ്റെ വൈഫിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിൽ നിന്ന് കേൾക്കുവാനായിട്ടിടയായി. പ്രതികൂലങ്ങൾ ഒന്നിന് പിന്നാലെ ഒന്നായി. പക്ഷേ ആ നാളുകളിൽ എന്നെ പാടുവാൻ ശക്തിപ്പെടുത്തിയ ഒരു ദൈവം, എൻ്റെ ഉള്ളിൽ പാട്ടുകൾ നൽകിയ ഒരു ദൈവം, ആ ഗാനങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ അനേക ഭാഗങ്ങളിൽ അനേകർ കേട്ട് ആശ്വസിക്കുന്നുണ്ട്, അനേകർ പാടി ആശ്വസിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ സജി മല്ലശ്ശേരി എന്ന പേരിൽ ഞാൻ അറിയപ്പെടുവാൻ കാരണമായി തീർന്നത് ആ ഗാനങ്ങളാണ്. അതുകൊണ്ട് പ്രിയ ദൈവപൈതലെ, ആ നാളുകളിലെ കഷ്ടങ്ങൾ ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കഷ്ടങ്ങൾ എൻ്റെ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിച്ച നല്ല ദൈവത്തെ ഞാൻ അറിയുന്നു. പ്രിയ ദൈവപൈതലേ, നിന്റെ രോഗം എന്താണ്? എനിക്കറിയില്ല. ഒരു മേജർ രോഗമാകാം, ക്യാൻസർ ആകാം, അല്ലെങ്കിൽ നിന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് ഡോക്ടർ പറഞ്ഞ ചില രോഗങ്ങളാകാം. എന്തുമായിക്കൊള്ളട്ടെ, ഇതിൻ്റെ നടുവിൽ കഷ്ടതയിൽ നിനക്ക് പാടുവാൻ ദൈവത്തിൽ ആശ്വസിക്കുവാൻ കഴിയുന്നുണ്ടോ? നിന്റെ കഷ്ടത ദൈവം നിനക്ക് തരുന്നത് നിനക്ക് നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളത് നീ അറിയുക. ഒന്ന്, കഷ്ടത നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ദൈവത്തിൻ്റെ നിർണയപ്രകാരം നൽകുന്നതാണ്. രണ്ട്, കഷ്ടത നന്മയ്ക്കായിട്ടാണ്. മൂന്നാമത്തെ പാഠം 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം, നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. നാം പഠിക്കുന്ന മൂന്നാമത്തെ പാഠം, കഷ്ടത നൊടിനേരത്തേക്കുള്ളതാണ്. നൊടിനേരം, അതെ അത്ര സമയം.
കണ്ണടച്ച് ഒന്ന് തുറക്കുന്ന അത്ര സമയം, നമ്മുടെ കൺപോളകൾ ഒന്ന് വെട്ടി തുറക്കുന്ന സമയം, നൊടിനേരം. കഷ്ടത നൊടിനേരത്തേക്കുള്ളതാണ് എന്നാണ് നാം ഇവിടെ കാണുന്നത്. ഡോക്ടർ ആർ രാജ്കുമാർ എന്ന ദൈവദാസനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു ബ്രാഹ്മണ പശ്ചാത്തലത്തിൽ നിന്നും കർത്താവായി യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് ഒരു വിശ്വാസിയായി തീർന്ന വ്യക്തിയാണ്. തന്നോട് സുവിശേഷം പറഞ്ഞ വ്യക്തിയോട് ഈ ക്രിസ്ത്യാനികളുടെ ദൈവം യഥാർത്ഥ ദൈവമല്ല എന്ന് തെളിയിക്കുവാനായിട്ട് ബൈബിൾ വായിക്കുവാൻ ആരംഭിച്ച വ്യക്തിയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വിവാഹ ജീവിതം കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് മെൻ്റലായിട്ടുള്ള ചില പ്രോബ്ലംസ് ഉണ്ടായി. വല്ലാത്ത പ്രയാസത്തിലൂടെ അദ്ദേഹം കടന്നു പോവുകയാണ്. അദ്ദേഹം ദൈവത്തോട് ചോദിച്ചു, ലോർഡ് വൈ ദിസ് സഫറിങ്, ദിസ് ട്രയൽ ഫോർ മീ, ദൈവമേ എന്താണ് എനിക്ക് ഈ കഷ്ടം. അപ്പോൾ ദൈവം അദ്ദേഹത്തോട് ഈ വാക്യമാണ് സംസാരിച്ചത്, നൊടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. ആ വാക്ക് അദ്ദേഹത്തെ വളരെ ആശ്വസിപ്പിച്ചു. അദ്ദേഹം തീരുമാനിച്ചു, എൻ്റെ ദൈവം എനിക്ക് നൽകുന്ന ഈ കഷ്ടത നൊടിനേരത്തേക്കേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ആ മാനസിക പ്രോബ്ലം ഏകദേശം 18 വർഷം നീണ്ടു. ദൈവത്തിൻ്റെ നൊടിനേരം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് 18 വർഷമായിരുന്നു. എന്നാൽ അദ്ദേഹം ഇതിൻ്റെ ആരംഭത്തിൽ തീരുമാനിച്ചു, എനിക്ക് ദൈവം ഈ കഷ്ടത തരുന്ന നാളുകളിലെല്ലാം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വചനം പഠിക്കും, ഞാൻ അത് ഹൃദ്യസ്ഥമാക്കും, വചനം കാണാതെ പഠിക്കും. ആ ദൈവത്തിൻ്റെ ദാസൻ ഈ നാളുകൾ കൊണ്ട് പുതിയ നിയമം മുഴുവൻ കാണാപ്പാഠം പഠിച്ചു. പഴയ നിയമത്തിൻ്റെ 30% അദ്ദേഹം കാണാപ്പാഠം പഠിച്ചു. അദ്ദേഹത്തിന് പ്രസംഗിക്കുമ്പോൾ ഇന്ന് ബൈബിളിലേക്ക് നോക്കി ഒരു വാക്യം പോലും വായിക്കേണ്ട ആവശ്യമില്ല, വചനം അദ്ദേഹം ഹൃദ്യസ്ഥമാക്കിയായിരുന്നു. 18 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ആ പ്രയാസം പൂർണ്ണമായി മാറി. ആ തൻ്റെ ഭാര്യ തൻ്റെ ശുശ്രൂഷയിൽ തന്നോടുകൂടെ നിൽക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരിയായി, അനേകർക്ക് പ്രയോജനമുള്ള ശുശ്രൂഷ ചെയ്യുന്ന, സ്ത്രീകളുടെ നടുവിൽ പ്രയോജനമുള്ള ശുശ്രൂഷ ചെയ്യുന്ന ഒരു സഹോദരിയായി മാറി. പ്രിയ ദൈവജനമേ, നമ്മുടെ കഷ്ടം നമ്മുടെ കർത്താവ് നമുക്ക് നൊടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടമായിട്ടാണ് അനുവദിച്ചിരിക്കുന്നത്. അത് മറന്നു പോകരുത്. നമ്മുടെ നൊടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത് ഒരു പദ്ധതിയാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഈ കഷ്ടം മനുഷ്യരായ നമുക്കെല്ലാവർക്കും ഉണ്ട്. ഈ കഷ്ടം സാർവലൗകികമായതാണ്, എല്ലാവർക്കും ഇതുണ്ട്. മനുഷ്യൻ്റെ ആരംഭം തന്നെ ആ നിലയിൽ കഷ്ടതയിലല്ലേ? ഒരു വ്യക്തി, നിങ്ങളോ ഞാനോ, നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നമ്മൾ ഈ ഭൂമിയിലേക്ക് പിറന്നു വരുന്ന സമയം, ആ ഉദരത്തിൽ നിന്ന് ഒരു കുഞ്ഞ് ആ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എത്രയധികം സ്ട്രഗിള് അനുഭവിച്ചാണ്? നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ജനനം തന്നെ എത്രയധികം പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ തരണം ചെയ്ത് നാം എത്ര ധൈര്യത്തോടെ മുമ്പോട്ട് വന്നതാണ്. നമുക്ക് ആ കഴിവില്ലെങ്കിൽ നമ്മൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ചാവിള്ളയായിട്ടാണ് ജനിക്കുന്നത്. അതുകൊണ്ട് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചപ്പോൾ തന്നെ പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ തരണം ചെയ്ത് മുമ്പോട്ട് വന്നവരാണ് നാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, മനോഹര രൂപികളായ ചിത്രശലഭങ്ങൾ അവ പാറി നടക്കുന്നത് എത്ര സന്തോഷപ്രദമാണ്. ഞാൻ ഒരിക്കൽ ഒരു ദൈവദാസൻ പറയുന്ന വാക്കിങ്ങനെ കേട്ടു, ഒരു പ്യൂപ്പ സ്റ്റേജിൽ ആ ഇരിക്കുന്ന ആ പുഴു, ആ കൊക്കൂൺ, അല്ലെങ്കിൽ അതിൻ്റെ ആ കവറിങ്, ആ കൂട് പൊട്ടിച്ച് അതിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ പുഴു ഇങ്ങനെ ആ കൊക്കൂണിൽ നിന്ന് അതിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുവാനായിട്ട് സ്ട്രഗിള് ചെയ്യുകയാണ്. ആ അതിൻ്റെ കൂട് പൊട്ടിച്ച് പുറത്തേക്ക് വരുവാൻ, ആ കൂട്ടിൽ നിന്ന് അത് പുറത്തേക്ക് വരുവാൻ വളരെ സ്ട്രഗിള് ചെയ്യുമ്പോൾ നിങ്ങളോ ഞാനോ കണ്ടിട്ട് തോന്നുകയാണ്, ഓ, ഈ ചിത്രശലഭം പുറത്തേക്ക് വരുവാനായിട്ട് ഈ പുഴുവായിരുന്ന പ്യൂപ്പ സ്റ്റേജ് കഴിഞ്ഞ് ചിത്രശലഭം ആകാറായിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇത് ഇത്രയധികം കഷ്ടപ്പെടുന്നല്ലോ. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇതൊന്ന് വെട്ടിമുറിച്ച് ആ കൂട് ഒന്ന് തുറന്നു കൊടുക്കാം, അത് തന്നെ ഇങ്ങ് പുറത്തു വരുമല്ലോ. നിങ്ങൾ അങ്ങനെ ചെയ്തു എന്നിരിക്കട്ടെ, എന്ത് സംഭവിക്കും? ആ ചിത്രശലഭം
പുറത്തേക്ക് വരും. പക്ഷേ അതൊരിക്കലും പറക്കുകയില്ല. ആ ചിത്രശലഭം എന്തിനാണ് ആ പുഴുവിൻ്റെ പ്യൂപ്പ സ്റ്റേജ് കഴിഞ്ഞ് അവിടെ കിടന്ന് ഇങ്ങനെ ആ ഇളകി മറിഞ്ഞതെന്നറിയാമോ? അതിൻ്റെ ദേഹത്തുള്ള ആ പശയെല്ലാം ഈ കൂടിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഒട്ടിപ്പിടിച്ചതിന് ശേഷം അത് വളരെ പുറത്തിറങ്ങുമ്പോൾ നല്ല സ്വാതന്ത്ര്യത്തോടെ പറന്നു നടക്കുവാൻ, ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് പറന്നുപോയി തേൻ കുടിക്കുവാനുള്ള പ്രാപ്തി അതിനുണ്ടാകേണ്ടതിന്, അങ്ങനെ ചലിപ്പിക്കുവാൻ കഴിയുന്ന ചിറകുണ്ടാകണമെങ്കിൽ ഈ സ്ട്രഗിൾ, ഈ പ്രതിസന്ധി അതിന് വളരെ ആവശ്യമാണ്. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നമ്മുടെ കഷ്ടത അത് നൊടിനേരത്തേക്കുള്ളതാണ്. ഇനിയും നാലാമതായി, നമ്മുടെ കഷ്ടത ലഘുവായ കഷ്ടമാണ് എന്ന് നാം കാണുന്നു. അതെ, നമ്മുടെ കഷ്ടത നേരിയതാണ്, നേരിയ കഷ്ടത, ലഘുവായ കഷ്ടം. നാം 2 കൊരിന്ത്യർ 4:17 വായിച്ചത്, നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം എന്നാണ്. നമുക്കറിയാം, ഒരാശുപത്രിയിൽ ഒരു സർജറിക്ക് വിധേയപ്പെട്ടു എന്നിരിക്കട്ടെ, നമ്മുടെ ഡോക്ടർ വന്ന് നമ്മളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് പറയും, നിങ്ങളുടെ കാലിൻ്റെ ഇന്ന ഭാഗം അവിടെ വല്ലാതെ പഴുത്തിരിക്കുകയാണ്, അതുകൊണ്ട് ഒരു ചെറിയ സർജറിക്ക് വിധേയമാകണം. അല്ലെങ്കിൽ നിങ്ങളെങ്ങനെ സർജറിക്ക് കൊണ്ടുപോകുന്നു, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഡോക്ടർ നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടാക്കാൻ പോവുകയാണ്. പക്ഷേ മുറിവുണ്ടാക്കുന്ന ആ ഡോക്ടറിന് നന്നായിട്ടറിയാം ഇദ്ദേഹം എന്തിനാണ് ആ മുറിവുണ്ടാക്കുന്നത്. മുറിവുണ്ടാക്കുന്ന ഡോക്ടറിനറിയാം അതെങ്ങനെ കുത്തിക്കെട്ടണം. നമ്മുടെ ഡോക്ടറിനറിയാം എന്ത് ആന്റിബയോട്ടിക് ാണ് ഈ മുറിവ് കരിയുവാനായിട്ട് തരേണ്ടത്, എത്ര ദിവസത്തിനുള്ളിൽ ഈ മുറിവ് കരിയും. ഇതെല്ലാം ആ മുറിവുണ്ടാക്കുന്ന ആ ഡോക്ടർ, അദ്ദേഹം അത് മനഃപൂർവം നന്നായി ചെയ്യുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം ഇത് നേരിയതാണ്, ലഘുവായതാണ്, ഇനിയും വരാൻ പോകുന്ന വലിയ രോഗവും നമ്മുടെ വലിയ കഷ്ടതയും ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, തുലനം ചെയ്ത് നോക്കുമ്പോൾ ഇത് നല്ലതാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് ആ സർജറിക്ക് നമ്മൾ വിധേയരാകുന്നതും നമ്മളെ സർജറിക്ക് വിധേയരാക്കുന്നതും. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന വേദന, നിങ്ങളുടെ പ്രതികൂലം, നിങ്ങളുടെ കഷ്ടത ഏതുമായിക്കൊള്ളട്ടെ, പക്ഷേ ദൈവത്തിന്റെ വചനം പറയുകയാണ് അത് നേരിയ കഷ്ടമാണ് എന്ന്. 1 കൊരിന്ത്യർ 10:13 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, മനുഷ്യർക്കു നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ പ്രതികൂലത്തിന്റെ നടുവിൽ, നമ്മുടെ കഷ്ടതയുടെ നടുവിൽ, നമ്മുടെ പരീക്ഷയുടെ നടുവിൽ, നമ്മുടെ പരിശോധനയുടെ നടുവിൽ അത് നമുക്ക് സഹിക്കുവാൻ കഴിയുന്നതാക്കി അവൻ തീർക്കും. നമുക്ക് സഹിക്കുവാൻ കഴിയാത്ത ഒരു പരിശോധനയും ദൈവം നമുക്ക് തരികയില്ല. അതുകൊണ്ട് 1-ാം ക്ലാസ്സിലെ പരീക്ഷ നിങ്ങൾ എഴുതുന്നുവെങ്കിൽ അതിനുള്ള പ്രാപ്തിയെ നിങ്ങൾക്കുള്ളൂ. 9-ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞിട്ട് 1-ാം ക്ലാസ്സിലെ പരീക്ഷ തരാൻ കഴിയുകയില്ലല്ലോ. 10-ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയവൻ 2-ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഓരോ സമയത്തും ഒന്നിന് പിന്നാലെ ഒന്ന് വലിയതായിട്ടായിരിക്കും വരുന്നത്. എമ്മി ചെറിയാൻ സാർ തൻ്റെ ഒരു പാട്ടിൽ ഇങ്ങനെ പാടിയിട്ടുണ്ട്, ഒന്നിനുമേൽ ഒന്നായി വന്നിടുന്നെൻ മുമ്പിൽ കുന്നുപോൽ വൻതിരമാലകൾ ക്ലേശങ്ങൾ, നീ കനിഞ്ഞാൽ മതി, ഒന്നു ചൊന്നാൽ മതി, ഭീകര ദുരിതങ്ങൾ ആകെ ഒഴിഞ്ഞു പോകും, കൈവിടൽ എന്നെ എൻ കർത്താവേ, നീ കൈവിട്ടാൽ പിന്നെ ഒന്ന് ആശ്രയിപ്പാൻ വേറെ ആരും ഇല്ല. അതാണ് സത്യം. ദൈവം നമ്മളെ കൈവിടാതെ ആ വിദഗ്ധനായ ഡോക്ടറിന്റെ കൈക്കുള്ളിലാണ് നാമെങ്കിൽ നമുക്കൊന്നും ഭയപ്പെടേണ്ടതായ ആവശ്യമില്ല. അതുകൊണ്ട് 1-ാമതായി, നമ്മുടെ കഷ്ടത നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ദൈവം തൻ്റെ നിർണയപ്രകാരം നൽകുന്നതാണ്. 2-ാമതായി, കഷ്ടത നന്മയ്ക്കായിട്ടാണ്. 3-ാമതായി, കഷ്ടത നൊടിനേരത്തേക്കുള്ളതാണ്. 4-ാമതായി, നേരിയ കഷ്ടമാണ്, ലഘുവായ കഷ്ടമാണ്. നേരിയ കഷ്ടമാണ്, ലഘുവായ കഷ്ടമാണ്. 5-ാമതായി, ഇത് നമ്മുടെ നിത്യതയുടെ ഘനം വർദ്ധിപ്പിക്കുന്നു. നാം കണ്ട 2 കൊരിന്ത്യർ 4:17 വായിക്കുകയാണ്, അത്യന്തം അനവധിയായി തേജസിന്റെ നിത്യഘനം കിട്ടുവാൻ ഞങ്ങൾക്ക് ഇടയാകുന്നു.
ഹോ, ഇത് ഞങ്ങൾക്ക് തേജസ്സിന്റെ നിത്യഘനം കിട്ടുവാൻ ഹേതുവാകുന്ന കാരണമാകുന്ന ഇടയാകുന്ന ഒരു സംഗതിയാണ് നൊടിനേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ കഷ്ടത നമ്മുടെ നിത്യതയുടെ ഘനം വർദ്ധിപ്പിക്കുന്നതാണ്, നിത്യത തേജസ് ഉള്ളതാക്കി തീർക്കുവാനാണ്. ഇവിടെ നിങ്ങൾക്കും എനിക്കും എത്ര കഷ്ടം വന്നു എന്നുള്ളത് നമ്മുടെ കർത്താവിൻ്റെ പ്രശ്നമല്ല. നമ്മുടെ കർത്താവിൻ്റെ പ്രശ്നം നിത്യത ആയിരമായിരം കോടി വർഷങ്ങൾ, കോടാനുകോടി വർഷങ്ങൾ, നിത്യത മുഴുവൻ ആ നാം കഴിയുന്ന ആ കാലഘട്ടം അത് കൂടുതൽ തേജസ് ഉള്ളതാക്കി തീർക്കുവാൻ നമുക്ക് ഈ ലോകത്തിൽ അല്പകാലത്തേക്ക് നൊടിനേരത്തേക്ക് ലഘുവായ കഷ്ടം തരുന്ന നമ്മുടെ ദൈവം ഇത് താൽക്കാലികമാണ്. ഓർത്തു നോക്കുക, യോസേഫ് യൗവനത്തിൽ ഹോ ഒരു ബാലകനായ അവൻ്റെ ചെറുപ്രായം, ഏകദേശം 17 വയസ്സിനടുത്തുള്ള പ്രായം, ആ ചെറുപ്രായത്തിൽ എത്ര കഷ്ടതയിലൂടെയാണ് ആ യുവാവ് കടന്നുപോയത്. അവൻ്റെ സഹോദരന്മാർ അവനെ ആ പൊട്ടക്കിണറ്റിലിട്ടു, അവൻ്റെ യജമാനൻ അവനെ കൊണ്ട് ജയിലിലിട്ടു. അതൊക്കെ കഴിഞ്ഞിപ്പോഴുതാ അവനിപ്പോൾ രാജാവിൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അതെ, അവനിന്ന് തിരിഞ്ഞു നോക്കിയാൽ ഈ യോസേഫിന് പറയുവാൻ കഴിയും. യോസേഫ് തിരിഞ്ഞു നോക്കിയാൽ അവൻ പറയും, ഹോ എൻ്റെ ജീവിതത്തിൽ ആ പൊട്ടക്കിണറും പോത്തീഫറിൻ്റെ വീടും അവിടുത്തെ ദാസവൃത്തിയും, അതുപോലെ ആ പൊട്ടക്കിണറും ദാസവൃത്തിയും കാരാഗ്രഹത്തിലെ ജീവിതവും എനിക്ക് എൻ്റെ ദൈവം തന്നത് ഫറവോന്റെ കൊട്ടാരത്തിൽ എന്നെ കൊണ്ടുവരുവാൻ, അവിടുത്തെ മന്ത്രിയാക്കുവാൻ, ഇസ്രായേലിൻ്റെ വിടുതലിന് വേണ്ടി ഇസ്രായേലിനെ ക്ഷാമകാലത്ത് പൊറ്റി പുലർത്തുവാൻ വേണ്ടി എൻ്റെ ദൈവം എനിക്ക് അനുവദിച്ചതാണെന്ന് യോസേഫിന് ധൈര്യത്തോടെ പറയുവാൻ കഴിയും. മോശ തിരിഞ്ഞു നോക്കിയിട്ട് മോശയുടെ ജീവിതത്തിൽ മോശയ്ക്ക് പറയുവാൻ കഴിയും, അതെ എൻ്റെ മാതാവെന്നെ ആ ഞാങ്ങണപ്പെട്ടിയിൽ വെച്ച് എന്നെ ആ വലിയ ഭീകര സ്വഭാവമുള്ള ആ ഹിംസ്ര സ്വഭാവമുള്ള ആ വല്ലാത്ത ചീങ്കണ്ണികൾ നിറഞ്ഞ ആ നൈൽ നദിയിൽ കൊണ്ടുവച്ചപ്പോൾ എന്നെ സംരക്ഷിച്ച ദൈവം, ഫറവോന്റെ കൊട്ടാരത്തിൽ എന്നെ കാത്ത ദൈവം, ഞാൻ 40 വർഷം ഒരു ഇടയനായി വലിയ കഷ്ടതയും പ്രതികൂലങ്ങളും സഹിച്ച് ജീവിക്കുമ്പോൾ എന്നെ കാത്ത ദൈവം, എന്നെ ഇസ്രായേലിൻ്റെ നേതാവായി ഉയർത്തുവാനായി ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് ആ വാഗ്ദത്ത ദേശത്തെ കൊണ്ടുപോകുവാനായിട്ടാണ് എനിക്ക് ആ കഷ്ടതകൾ അനുവദിച്ചത് എന്ന് പറയും. അതേ പ്രിയ ദൈവജനമേ, നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകുന്ന കഷ്ടത അത് ഇവിടെ മാത്രമല്ല, നിത്യതയിൽ നമ്മുടെ പ്രതിഫലം വർദ്ധിപ്പിക്കുവാൻ ദൈവം നമുക്ക് അനുവദിച്ചു നൽകുന്നതാണ് കഷ്ടത. അതുകൊണ്ട് 5 കാര്യങ്ങൾ ആണ് നാം ഇന്ന് പഠിച്ചത്. കഷ്ടത നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തൻ്റെ നിർണയപ്രകാരം ദൈവം നൽകുന്നതാണ്. രണ്ടാമതായി, കഷ്ടത നമ്മുടെ നന്മയ്ക്കായിട്ടാണ്. 3, കഷ്ടത നൊടിനേരത്തേക്കാണ്. 4, നമ്മുടെ കഷ്ടത നേരിയതാണ്, ലഘുവായതാണ്. 5, കഷ്ടത നിത്യതയുടെ ഘനം വർദ്ധിപ്പിക്കുന്നു. ഈ വിലയേറിയ സത്യം നാം അറിഞ്ഞാൽ നാം കഷ്ടങ്ങളിലും പ്രശംസിക്കും. ഈ കഷ്ടതയെക്കുറിച്ചുള്ള വിലയേറിയ സത്യങ്ങൾ മുമ്പോട്ടുള്ള ക്രിസ്തീയ ജീവിതത്തിന് പ്രചോദനമായി തീരട്ടെ. ഈ നാടുകളിലെ പ്രതിസന്ധികളെ അതിശയകരമായി, അത്ഭുതകരമായി, സന്തോഷകരമായി അനുഭവിച്ചുകൊണ്ട്, തരണം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ ദൈവം കൃപ നൽകട്ടെ. അവൻ്റെ പരിശുദ്ധനാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. സന്തോഷിക്കും, ഞാൻ സന്തോഷിക്കും.